റാണി എന്താ ഇവിടെ? ഞാൻ റാണിയെ കാണാതെ വരികയായിരുന്നു. എന്തിനു? എന്ത് പെട്ടെന്ന് ആ കാര്യങ്ങളുടെ നൂലാമാല കഴിയുന്നത്? എനിക്ക് മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട്. നേരോ? അതെ. അപ്പോഴിനി ആ കല്യാണം നടത്താലോ? നടത്താം. നബീസുവിന്റെ കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും. ഭാഗ്യമുള്ളല്ലേ ആ കുട്ടി. നബീസുന് മാത്രമല്ല ഉണ്ണിക്കുണ്ട് ഭാഗ്യം. ഒരുപക്ഷേ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും. എന്താ ഞാൻ തന്ന വാങ്ങില്ലേ? അതല്ല, ഞാനത് എങ്ങനെ തിരിച്ചു തരാ? എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ? അയ്യോ അത് പറ്റില്ല. എങ്കിൽ അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ. അങ്ങനെ കടം തിരികെ ചോദിച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണി ഒന്നൊന്ന് കാണാമല്ലോ. ബാലകൃഷ്ണ ഇത്രയും പണം എവിടുന്ന? വേണ്ട, ഞാനിപ്പോ എന്തു പറഞ്ഞാലും നുണയെ പറയും. റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയാളൂ എന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിയട്ടെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും. ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. പിന്നെ ഞാൻ ഇത്ര അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാതിരുന്നാൽ മതി. ടയറിനാലും പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ? പറ താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മിന്റെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ സാർ? ഇപ്പൊ ഒന്നുമില്ല, ഇവിടെ കാലത്തേനും ധർമ്മക്കാരും കൂടെ എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ. ബേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തുവരും വെച്ചത് പറഞ്ഞേ? പറ. താൻ എന്താണോ ഒളിഞ്ഞു നോക്കണേ, ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുവേ, എവിടെ കൊണ്ടുപോകണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ ഇതിന് എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ? തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിങ്ങക്കെന്താ വേണ്ടേ? ഞാനാ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട? ചെന്നു ചോദിച്ചാ പോരെ. എന്താ വേണ്ട? നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം. മൂന്ന് കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാടകത്തിനുള്ള മൂന്ന് കള്ളന്മാരെ വേഷം? ഇത് പറ്റുന്നു ഇതിങ്ങനെ കണ്ണി വെക്കണ കണ്ട. ഇത് കൊള്ളാം, ഇത് മൂന്നെണ്ണം കാണുണ്ടാവും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടേ, ഇതൊരു മാതിരി കോമാളി വേഷം പോലിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമാന ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എങ്ങനെ നമ്മള് വേഷം കൊടുക്കണേ? അയാൾ തുണിടുക്കണ്ട വരണേ. അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമ്പാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലും. എന്താ ഈ രാജാപാർട്ടി വേഷമൊക്കെ അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ. മറ്റത്? മറ്റത് ഏത്? ഞമ്മടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം മെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിലെ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉർവശി തിയേറ്റേഴ്സ് അടച്ചു പൂട്ടിയത്. എന്താ അല്ലെ, മനുഷ്യന്മാരുടെ വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 മതി, കാലി മതി. നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ട അല്ല കോട്ട്. കോട്ട് ഞാനാണ് ഉർമീസ് തമ്പാൻ. ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപയും വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്നാ തോന്നുന്നത്. രാമേന്ദ്രൻ നിങ്ങളൊരു കാര്യം ചെയ്യ, ഉർമീസിനെ ഉടനെ ഫോളോ ചെയ്യ. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യ. യെസ് സർ. ഒരു പടക്കളം
പരിചയം കവചങ്ങളും പൊരുതുവാൻ കരവാളുമാർ നിറമുറി തുടങ്ങുവിൻ തന്താഹം പൊതിച്ചതോ ഒരു കളിക്കടം പിടിച്ചതോ ഈ പടക്കടം കളിക്കടം ഇത് കളിക്കടം പടക്കടം ഒരു പടക്കടം ഇനി വരണ ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം ഒന്നും കൂടി വന്ന് ബാലകൃഷ്ണ ഇവിടെ ആരുല്ലേ മഞ്ഞപ്പിശാചനെ കാണാനില്ല നിങ്ങളാരാണ് ഞങ്ങളെ ഹംസക്കോയല്ലേ അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ അതെ അല്ല നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റാ ഇരട്ട പറ്റതല്ല അമ്മ പറ്റതാ എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ അത് മൂന്നാള് ഒരുപോലെ ഇരിക്കുന്നു അവന്റെ ഹംസക്കോയെ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അതെ കണ്ടടാ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത് എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ രണ്ട് മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇവിടെ രണ്ട് മണിക്കൂറല്ല നാല് മണിക്കൂർ ഇരിക്കൂലോ ഒരു ഫ്രണ്ടിന് വേണ്ടി എടാ ഇവിടാ ഇവിടെ വന്ന് കൂത്തിരിക്കും എല്ലാരും ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ നമുക്ക് എന്തേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കി ഇരിക്കേ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങാൻ നിങ്ങൾ എന്താ വലിയ ചില്ലിത്തക്കിട്ട് പോകുള്ളു ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ തിരിച്ചേ ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ എനിക്ക് എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര തിരിച്ചേ അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും ഒരു ഉടുപ്പിന്റെ ഫാഷനേ ഇവിടെ തന്നെ ഇരിക്കണം ഞങ്ങൾ ഉടനെ എത്തും നിങ്ങൾ എത്തണ്ട അവനെത്തിയാ മതി ബാലകൃഷ്ണൻ താനും വീശാ പറഞ്ഞു പോണ് അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ അല്ല പറ്റിച്ചല്ലോ നമ്മളെ ബാലകൃഷ്ണനല്ലേ ബാലകൃഷ്ണ കുറ്റമായി സ്പീഡിൽ ഓടും ചെയ്യും നിക്കാവോ ബാലകൃഷ്ണ നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും ആ നീ മനസ്സിലാക്കല്ലേ എടാ കാർ എന്റെ അടുത്ത് മാത്രല്ല നമ്മളെ അടുത്തുണ്ട് കാറ് വിടാ വിടി കാറ് ടാക്സി എങ്ങനെ ടാക്സി വിടി ഇവിടെ ഫുള്ളായോ നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ എന്ത് കേതി കേട്ട സമയം എന്താ